ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സന്തോഷ ദിവസമാണ് കേട്ടോ മുറ്റം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് മെറ്റലും അതേപോലെ എംസാൻ്റൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ബെൽറ്റ് വാർപ്പാണ് കേട്ടോ അപ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഇതുകൊണ്ടൊക്കെ ആണ് കേട്ടോ അപ്പോൾ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ എനിക്ക് പറ്റാഞ്ഞത് അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇന്നും അതുപോലെ നേരത്തെ തന്നെയാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ വെള്ളമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വലിയൊരു കലത്തിൽ തന്നെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ പണിക്കാർക്ക് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ വെള്ളം തിളപ്പിക്കുക കേട്ടോ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് പണിക്കാർക്ക് ചിലവൊന്നും കൊടുക്കണ്ടേന്ന് അപ്പോൾ കരാറ് പണിയാണ് അപ്പോൾ പിന്നെ ചിലവിൻ്റെ ആവശ്യമില്ല ചിലവ് അവർ കൊണ്ടു നമ്മൾ വെള്ളവും ചായയൊക്കെ കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ക്ലീനിങ് വീഡിയോയിൽ കുറേയധികം ചെമ്പും കുടിക്കും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരൊക്കെ ഇവിടെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ എല്ലാത്തിലും വെള്ളം കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട് പണിക്കാർ വന്നാൽ പിന്നെ വെള്ളത്തിന് പോലും നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും വെള്ളമൊക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് 10 മണിക്കും ഉച്ചക്കും ഒക്കെ അവർക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ വാർപ്പായതുകൊണ്ട് അങ്ങനെ 10 മണിക്കഞ്ഞിക്ക് എല്ലാവരും ഇവിടെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെല്ലുത്തരിയാണ് തീമിട്ടിട്ടുള്ളത് അപ്പോൾ ആ നെല്ലുത്തരിക്കഞ്ഞി അത് അടിപൊളി തന്നെ വയ്ക്കാറ് കേട്ടോ അപ്പോൾ അങ്ങനെ കഞ്ഞി അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പച്ചക്കായ വെച്ചിട്ട് തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മലപ്പുറം ഭാഷ പറയണമെങ്കിൽ ബായക്കൊപ്പേരി അപ്പോൾ അത് നമ്മുടെ തോല് കളഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ചായക്കടി അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൽ നനക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ അവൾക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തുങ്ങാണ്ട് കുഴച്ചെടുക്കൂലേ നമ്മൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇത് പണ്ടൊക്കെ ഈ ഒരു കടി എത്ര പ്രാവശ്യം നിന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയണ്ടാവില്ല മിക്കവാറും വീടുകളിലൊക്കെ ചിലപ്പോൾ രാവിലത്തെ ചായക്കടി ഇതൊക്കെ ആവും വെറും അവൽ ചിലപ്പോൾ തേങ്ങ പോലും ഉണ്ടാവില്ല വെറും അവൽ മാത്രം ചായയിലിട്ട് കുടിച്ച് മദ്രസക്കൊക്കെ പോയിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കും പക്ഷേ ഇപ്പം ആരും ഇങ്ങനെ ഇത് വെച്ചിട്ട് അങ്ങനെ കടിയൊന്നും ഉണ്ടാക്കാറില്ല അല്ല 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇന്നിപ്പോൾ രാവിലെ ഇനി വേറെ കടികളൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സിമ്പിളായിട്ട് ആക്കിയത് കേട്ടോ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും പണിക്കാർ വന്ന് അവരുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ബിസ്മി ജെല്ലി ഫസ്റ്റത്തെ കോൺക്രീറ്റ് ചട്ടിയാണ് ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കഞ്ഞി അടിപൊളി കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ 10 മണിക്കഞ്ഞിക്ക് കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബായക്കുപ്പേരി അങ്ങനെ പച്ചക്കായ ഉപ്പേരി അതേപോലെ തന്നെ ഉണക്കൽ മീൻ പൊരിച്ചതുമാണ് പിന്നെ ഉച്ചക്കൊക്കെ ഉള്ളത് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ മാത്രമൊന്നും അല്ല കേട്ടോ കുറേയധികം ആളുകളൊക്കെ ഉണ്ട് ഉച്ചക്ക് ചിക്കനും അതേപോലെ തന്നെ
സാമ്പാറും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ അങ്ങനെ വാർപ്പിന് നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ള പതിവ്. പക്ഷേ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് പണിക്കാരൻ പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾക്ക് വെറും ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് സാദാ നമ്മുടെ ചോറ് വെച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ മോനെടുത്തതാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഒരു പകുതി ഭാഗമൊക്കെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവർ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആളുകളുടെ മുന്നിൽ നിന്ന് അങ്ങനെ ക്യാമറ എടുക്കാൻ വലിയൊരു മടിയാണ് എനിക്ക്. പിന്നെ അവരെ ഉൾപ്പെടുത്തുന്ന അവർക്ക് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവരാരെയും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അധികവും അവരുടെ ഫേസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കഞ്ഞിടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും അവരുടെ ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്യൂട്ടിയും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിത്താത്ത വെച്ചതാണ് അടിപൊളി സാമ്പാർ, എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് ആർക്കും ക്യാമറയിൽ വരാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാണ് ആരും അതിൽ ഉൾപ്പെടുത്താത്തത്. അങ്ങനെ നമ്മുടെ അടിപൊളി കുറുകിയ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ സമയം ഇളക്കി നിങ്ങളെ കൊതി വരുത്തണില്ല, അതുകൊണ്ട് ഞാനത് വേഗം അടച്ചു വെച്ചു. പിന്നെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് വീഡിയോ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ തന്നെ വേണം എല്ലാം വീഡിയോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് മോനൊന്ന് പോയിട്ട് വീഡിയോ എടുത്തതായിരുന്നു, അത് നല്ല ഷേക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു നല്ല സ്ലോവിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ക്യാമറമാനും എല്ലാം വേണ്ട. പിന്നെ നമ്മൾ വീട്ടുകാരാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്കും പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോസാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ വീടിൻ്റെ ഓരോ അപ്ഡേഷനും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ളത് എൻ്റെയും ഒരാഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ മാഷാല്ലാ നമ്മുടെ ബെൽറ്റ് വാർപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ. പക്ഷേ വീഡിയോ ഇവിടെ എടുത്തു വെച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.